എൺപതുകളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റ പ്രശ്നമുയർത്തി അസമിലുടനീളം പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് പ്രഫുല്ലകുമാർ മോഹന്ത. പ്രഫുല്ലകുമാർ മോഹന്ത അസമിൻ്റെ മുഖ്യമന്ത്രിയായത് 33 വയസ്സിലാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. അന്ന് നരേന്ദ്രമോദി RSSൽ നിന്ന് BJPയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 41 വയസ്സുള്ള രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം. പ്രതിപക്ഷങ്ങളിൽ നിന്നുള്ള യുവസ്വരമായിരുന്നു മോഹന്തയുടേത്. അന്ന് ഭാവിയുടെ നേതാവായി മോഹന്തയെ വിലയിരുത്തിയവരിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ തെലുങ്ക് ദേശത്തിൻ്റെ നേതാവ് NDRamarao ഉണ്ടായിരുന്നു. ലോക്സഭയിൽ 30 അംഗങ്ങളുള്ള തെലുങ്ക് ദേശമായിരുന്നു മുഖ്യ പ്രതിപക്ഷ പാർട്ടി. 1984 തിരഞ്ഞെടുപ്പിൽ BJPക്ക് 2 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 68 വയസ്സിൽ അസമിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മോഹന്തയെ വേണ്ട. 36 വർഷം തുടർച്ചയായി പ്രതിനിധീകരിച്ച ബെറാമൂറിൽ ഇക്കുറി AGP അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഇന്ന് BJPക്ക് സ്വന്തം. പുതിയ പാർട്ടി രൂപീകരിച്ച് വീണ്ടും രംഗത്ത് വരാൻ അണികൾ നിർബന്ധിച്ചെങ്കിലും ആരോഗ്യം അനുവദിക്കുന്നില്ല. അമിത രക്തസമ്മർദ്ദത്തിന് ന്യൂഡൽഹി എയിംസിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടേയുള്ളൂ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുന്നതെന്നാണ് വിശ്വസ്തരുടെ വിശദീകരണം. കോൺഗ്രസിന്റെ പിന്തുണ തേടാനുള്ള അവസാന ശ്രമം പാഴായതോടെയാണ് മോഹന്തിയുടെ പിന്മാറ്റമെന്ന് വിമർശകരും പറയുന്നു. പഴയ നേതാവിനെക്കുറിച്ചുള്ള AGPയുടെ പ്രതികരണം ശ്രദ്ധേയമായി. പാർട്ടി മോഹന്തിയുടെ നേതൃത്വത്തിൽ വളർന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിഴവ് കൊണ്ടാണ് തളർന്നതും. പാർട്ടി വക്താവ് മനോജ് സക്രിയ പറഞ്ഞു. 1980കളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരായ വികാരം ആളിക്കത്തിച്ചാണ് മോഹന്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞത്. അസം സ്റ്റുഡൻസ് യൂണിയൻ എന്ന സംഘടനയായിരുന്നു കരുത്ത്. കുടിയേറ്റക്കാരിൽ നിന്ന് അസം എന്ന അമ്മയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം യുവതലമുറ ഏറ്റുപിടിച്ചു. കോൺഗ്രസിന്റെ അൻവാര തൈമൂർ, KC ഗൊഗോയ് സർക്കാരുകൾ ആ പ്രക്ഷോഭത്തിന്റെ കാലാവധി തേക്കാതെ നിലംപതിച്ചു. 855 പേരാണ് അന്ന് മരിച്ചത്. അസം ഗണ പരിഷത്ത് എന്ന പാർട്ടിയായി ASU വളർന്നു. 1985 അദ്ദേഹം അസം കരാറിൽ ഒപ്പുവെച്ചതോടെ സമാധാന പാതയിലായി. ഭരണകക്ഷിയായ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികളെല്ലാം അപ്പോൾ അസം ജനതയിൽ നിന്ന് ഏറെ അകന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളെ കല്യാണം പോലുള്ള ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ പോലും ജനം വിസമ്മതിച്ചത് പിന്നീട് മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയ് അനുസ്മരിച്ചിട്ടുണ്ട്. 1985 അസമിൽ മോഹന്ത തരംഗമായിരുന്നു. 126 അംഗസഭയിൽ 104 സീറ്റുമായിട്ടായിരുന്നു AGPയുടെ വിജയം. ദേശീയതലത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മയിൽ മോഹന്ത സ്ഥിരം സാന്നിധ്യമായി. പക്ഷേ സംസ്ഥാനത്ത് തിരിച്ചടി തുടങ്ങുകയായിരുന്നു. പ്രതീക്ഷ ഫലം കണ്ടില്ലെന്ന തോന്നലിൽ അണികളിൽ ഒരു ഭാഗം അസം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടനയിലേക്ക് നീങ്ങി. അവരുടെ പ്രക്ഷോഭം ശക്തമായപ്പോൾ കേന്ദ്ര സർക്കാർ 1990 നവംബറിൽ മോഹന്ത സർക്കാരിനെ പുറത്താക്കി. 1996 ഒരു അവസരം കൂടി ലഭിച്ചു. ഉൾഫ നേതാക്കളെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ വധിച്ചെന്ന ആരോപണം ഉയർന്നതോടെ മോഹന്തയുടെ മണ്ണിന്റെ മക്കൾ വാദം കെട്ടടങ്ങി. AGPയുടെ തകർച്ചയിൽ BJPയുടെ വളർച്ച തുടങ്ങുകയായിരുന്നു. വീണ്ടും ശക്തിയാർജിക്കാൻ 2005 AGP പ്രോഗ്രസീവ് രൂപീകരിച്ചു. രക്ഷയില്ലാതായപ്പോൾ 2008 മാതൃപാർട്ടിയിൽ ലയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേറിയതോടെ ഘടകകക്ഷി എന്ന നിലയിലേക്ക് AGP ഒതുങ്ങി. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ നിലകൊണ്ടതോടെയാണ് BJPയുടെ കണ്ണിലെ കരടായത്. അതോടെ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റിന് സീറ്റ് പോലും നൽകാതിരിക്കാൻ AGP നിർബന്ധിതമാകുകയായിരുന്നു.